ഹായ് ഫ്രണ്ട്സ്, ബെൽ ബേബീസ് ക്രാഫ്റ്റ് സെന്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു ചെറിയ വീഡിയോ ആണ്. ഇത് വെജിറ്റബിൾ പ്രിന്റിങ്ങിന് ആവശ്യമുള്ള എസെൻഷ്യൽ വസ്തുക്കളുടെ ഒരു ലിസ്റ്റാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത്യാവശ്യമുള്ള നമുക്ക് വെജിറ്റബിൾ പ്രിന്റിങ് മത്സരത്തിന് കൊണ്ടുപോകാനായിട്ട് ആവശ്യമുള്ള സാധനങ്ങളുടെ ഒരു ലിസ്റ്റാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. വെജിറ്റബിൾ പ്രിന്റിങ് മത്സരങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് വെജിറ്റബിൾസ് തന്നെയാണ്. അപ്പം നമ്മുടെ ഒന്നാമത്തെ ആവശ്യമായിട്ടുള്ള സാധനം വെജിറ്റബിൾസ് ആണ്. രണ്ടാമതായിട്ട് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് പെയിന്റ് ആണ്. ഇതിപ്പോൾ 12 എണ്ണത്തിന്റെ പെയിന്റ് ആണ്, 190 രൂപയാണ്. ഫേബർ കാസലിന്റെ ഫാബ്രിക് പെയിന്റുകളാണ് ഇത്. ഇതിലിപ്പോൾ എല്ലാ കളറുകളും നമുക്ക് വേണ്ട, നമുക്ക് ആവശ്യമുള്ള കളറുകൾ നമ്മൾ മേടിച്ചാൽ മതി. ഇനി അഥവാ ഏതെങ്കിലും കളറുകൾ നമുക്കില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പല കളറുകൾ മിക്സ് ചെയ്ത് ആ കളർ ഉണ്ടാക്കാൻ പറ്റും. അപ്പം നമ്മുടെ രണ്ടാമത്തെ ആവശ്യമായിട്ടുള്ള സാധനം പെയിന്റ് ആണ്. അടുത്തതായിട്ട് വേണ്ടത് ഈ വെജിറ്റബിൾസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കത്തിയാണ്. അത് കറിക്കത്തി തന്നെ ഉപയോഗിക്കണം നമ്മൾ, അല്ലെങ്കിൽ ഇത് സാധാ പേപ്പർ കട്ടർ കത്തി വെച്ചിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പാളിപ്പോകും. അത് കഴിഞ്ഞ് ഡിസൈനുകൾ കട്ട് ചെയ്യാനായിട്ട് നമുക്ക് ഈ പേപ്പർ കത്തി ഉപയോഗിക്കാം. ഇതിന് എനിക്ക് തോന്നുന്നു 10 രൂപ എന്തോ ആണ്. ഇത് ഈ ബ്ലേഡാണ്, ഇങ്ങനെ ബ്ലേഡാണ്. ഈ ബ്ലേഡുകൾ തീർന്നു കഴിഞ്ഞാൽ നമുക്ക് ചെറിയ രൂപയ്ക്ക് ഈ ബ്ലേഡ് മാത്രം വാങ്ങിക്കാൻ കിട്ടും. എന്നിട്ട് ആ ബ്ലേഡ് മാത്രം വാങ്ങിച്ചാൽ മതി. അപ്പം നമുക്ക് വേണ്ടത് കത്തിയും ബ്ലേഡും വേണം. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് സ്പോഞ്ച് ആണ്. ഇത് ഇത്രയും വലിയ കഷ്ണമൊന്നും വേണ്ട, ഇതിലെ ചെറിയ കഷ്ണം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഈ സ്പോഞ്ച് ഉപയോഗിക്കുന്നത് നമ്മൾ പെയിന്റ് അനാവശ്യമായിട്ട് ഒത്തിരി ചിലവാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ പെയിന്റ് ഈ കട്ട് ചെയ്തിട്ടുള്ള സ്പോഞ്ചിലേക്ക് ഒഴിച്ചാൽ മതി. സ്പോഞ്ചിലേക്ക് ഒഴിക്കുന്നതിന് മുൻപ് ഈ സ്പോഞ്ച് ഒന്ന് നനഞ്ഞ് പിഴിയണം. അപ്പോൾ ചെറിയൊരു പാത്രം വേണം, പാത്രത്തിൽ ഒരു ഇത്തിരി വെള്ളവും വേണം. പെയിന്റ് ഒന്ന് ഇതൊന്ന് നനയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇത്തിരി വെള്ളം വേണ്ടത്. അതിനുശേഷം ഇത് നനച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് പിഴിയുക. പിഴിഞ്ഞതിന് ശേഷം നമ്മൾ പെയിന്റ് ഈ സ്പോഞ്ചിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അനാവശ്യമായിട്ട് പെയിന്റ് ചിലവാകുന്നത് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള ഒരു ചെറിയ സ്പോഞ്ച് വേണം. ഇതിന് എനിക്ക് തോന്നുന്നു 20 രൂപ എന്തോ ആണ് ചെറിയൊരു സ്പോഞ്ച്. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ബ്രഷാണ്. ഇതിപ്പോൾ 5 ബ്രഷാണ്. പക്ഷേ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ബ്രഷ് നമുക്ക് നേരിട്ട് വെജിറ്റബിൾ പ്രിന്റിങ്ങിന് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പം ഈ ബ്രഷ് നമ്മൾ ഉപയോഗിക്കുന്നത് അഥവാ നമ്മൾ ഉപയോഗിക്കുന്ന കളറുകൾ വെജിറ്റബിളിൻ്റെ എല്ലാ ഭാഗത്തേക്കും ആയില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇത് വെച്ചൊന്ന് ചെയ്ത് കൊടുത്താൽ, ഇങ്ങനെ ജസ്റ്റ് ഒന്ന് എല്ലാ ഭാഗത്തേക്കും പെയിൻ്റ് ആക്കി കൊടുക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് ഈ ബ്രഷ് വെച്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ 5 ആണ്, അപ്പോൾ ഇത് ഇത്തിരി നീട്ടമുണ്ട്. പോയിന്റഡ് ഒക്കെ ആയിരിക്കും മിക്കവാറും എല്ലാവരും ഉപയോഗിക്കുന്നത്. പോയിന്റഡോ 2 നമ്പർ വരുന്നതോ ഒക്കെ ആയിട്ടുള്ള ബ്രഷാണ് എല്ലാവരും ഉപയോഗിക്കുന്നത്. അപ്പം നമുക്ക് അടുത്തത് വേണ്ടത് ബ്രഷ്. പിന്നെ വേണ്ടത് പോപ്ലിൻ തുണിയാണ്. പോപ്ലിൻ തുണി നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. ടേബിൾ ക്ലോത്ത്, ബെഡ്ഷീറ്റ്, പില്ലോ കവർ, ഇത്രയും ഈ 3 ഐറ്റം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പോപ്ലിൻ തുണി മേടിക്കാൻ കിട്ടും. മീറ്ററിന് 200 രൂപ എന്തോ ആണെന്ന് തോന്നുന്നു, അത്രയും വാങ്ങിക്കാൻ കിട്ടും. പക്ഷേ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറിക്കാർക്കാണോ ഹൈസ്കൂളുകാർക്കാണോ സാരി ചെയ്യാനുണ്ട്, സാരി ചെയ്യാൻ വേണ്ടിയിട്ട് പോപ്ലിൻ തുണി അല്ല വാങ്ങിക്കേണ്ടത്, സാരി പ്ലെയിൻ സാരി തന്നെ വാങ്ങിക്കാൻ കിട്ടും. വെള്ളയിലാണ് ചെയ്യുന്നതായിരിക്കും നല്ലത്. വെള്ളയിൽ ചെയ്താലാണ് പെയിൻ്റ് ഒക്കെ നന്നായിട്ടൊന്ന് എടുത്ത് കാണുന്നത്. അപ്പോൾ പോപ്ലിൻ തുണി വേണം. സാരിയൊക്കെ ചെയ്യുന്നവരാണ്, സാരി ചെയ്യാൻ മത്സരത്തിന് സാരിയാണ് ഐറ്റമെങ്കിൽ സാരി തുണി തന്നെ വാങ്ങിക്കണം. ഇനി പോപ്ലിൻ തുണി ഇത്രയും വിലയൊക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ സ്കൂളിൽ അല്ലെങ്കിൽ വീട്ടിലൊക്കെ ഇരുന്ന് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ ചാർട്ട് പേപ്പറിൽ ചെയ്താൽ മതിയാകും. ചാർട്ട് പേപ്പറിൽ ചെയ്ത് പഠിക്കുക. അതിനുശേഷം പോകുന്നതിന് മുൻപ്, മത്സരത്തിന് പോകുന്നതിന് ഒരു 2-3 ദിവസം മുൻപ് പോപ്ലിൻ തുണി ചെയ്ത് നോക്കുക. പോപ്ലിൻ തുണിയിൽ ചെയ്ത് നോക്കുക, കളറെല്ലാം കറക്റ്റായിട്ട് വരുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. പിന്നെ കരുതേണ്ടത് കുറച്ച് ന്യൂസ് പേപ്പർ കയ്യിൽ കരുതണം. എന്താന്ന് വെച്ചാൽ നമ്മൾ ഈ തുണി വിരിക്കുന്ന പ്രതലം അത്ര പരന്നത്, ചിലപ്പോൾ കുഴിയൊക്കെ ഉണ്ടാകും. അപ്പോൾ ആ കുഴിയൊക്കെ നമ്മുടെ പെയിന്റിനെ അല്ലെങ്കിൽ നമ്മുടെ ഡിസൈനെ ബാധിക്കും. അത് ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ന്യൂസ് പേപ്പർ കൂടെ കയ്യിൽ കരുതണം. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് വെള്ള പേപ്പർ, സ്കെയില്, പെൻസില്, കത്രിക, ഇത്രയും സാധനമാണ് വേണ്ടത്. സ്കെയില് നമുക്ക് നേരിട്ട് തുണിയിൽ ഉപയോഗിക്കാൻ പാടില്ല, എങ്കിലും നമുക്ക് വേണമെങ്കിൽ ലെവലൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ സ്കെയിൽ ഉപയോഗിക്കാം. പിന്നെ ഈ വെള്ള പേപ്പർ എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ഡിസൈൻ ചെയ്യാനുണ്ടെങ്കിൽ, നമുക്ക് എന്തെങ്കിലും കട്ട് ചെയ്തെടുക്കുക, ഇപ്പോൾ ഒരു ഇലയുടെ ഡിസൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഇലയൊന്ന് പേപ്പറിൽ വരച്ചതിന് ശേഷം ഈ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് വെച്ചിട്ട് നമുക്ക് മോൾഡുണ്ടാക്കുന്നതായിരിക്കും ഏറ്റവും നല്ല വൃത്തിയായിട്ടിരിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്, അങ്ങനെ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഒരു സ്കെയില്, കുറച്ച് വെള്ള വൈറ്റ് പേപ്പറുകൾ, ഒരു പെൻസില്,
ഈ ഡിസൈൻ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കത്രിക, ഇത്രയും സാധനങ്ങളും കൂടെ കയ്യിൽ കരുതണം. പിന്നെ മെയിൻ ആയിട്ട് കയ്യിൽ കരുതേണ്ട ഒരു സാധനം വേസ്റ്റ് തുണിയാണ്. അതായത് നമ്മൾ ഉരുളക്കിഴങ്ങ് അതുപോലെയുള്ള കറയുള്ള സാധനങ്ങൾ കട്ട് ചെയ്യുന്ന സമയത്ത് ആ കറ അങ്ങ് തുടച്ചു കളയണം. തുടച്ചു കളഞ്ഞെങ്കിലേ പെയിന്റ് കറക്റ്റായിട്ട് ഈ വെജിറ്റബിൾസിൽ പിടിക്കുകയുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങൾ, വെണ്ടയ്ക്ക, ഉരുളക്കിഴങ്ങ്, വാഴയുടെ തണ്ട് അതുപോലെയുള്ള സാധനങ്ങളിലെല്ലാം ഒരു കറയുണ്ടാവും. അപ്പൊ ആ കറ നമുക്ക് ആദ്യം തുടച്ച് വൃത്തിയാക്കണം. അതിനുശേഷമേ നമുക്ക് പെയിന്റ് പ്രിന്റ് ചെയ്ത് നോക്കാൻ പറ്റുള്ളൂ. പിന്നെ ഈ വൈറ്റ് പേപ്പർ ഉപയോഗിക്കുന്നതിന് മറ്റൊരു ആവശ്യം കൂടിയുണ്ട് കേട്ടോ, ഞാൻ നേരത്തെ പറയാൻ മറന്നുപോയി. എന്താന്ന് വെച്ചാൽ നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ഡിസൈൻ നേരെ ആദ്യമേ ഡിസൈൻ നേരെ പെയിന്റൊക്കെ ചെയ്ത് കഴിഞ്ഞ് നേരെ തുണിയിലേക്ക് തുണിയിൽ പ്രസ് ചെയ്യുന്നതിന് മുൻപ്, തുണിയിലേക്ക് പ്രിന്റ് ചെയ്യുന്നതിന് മുൻപ് ഇതുപോലെയുള്ള ഒരു വെള്ള പേപ്പറിൽ കറക്റ്റ് ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കുക. എന്താണെന്ന് വെച്ചാൽ നമ്മൾ കട്ട് ചെയ്തിരിക്കുന്ന ഡിസൈൻ കറക്റ്റ് ആയിട്ട് പ്രിന്റ് ആകുന്നുണ്ടോയെന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മൾ തുണിയിലേക്ക് നേരെ വെച്ച് കഴിഞ്ഞാൽ തുണിയിൽ അഥവാ എങ്ങാനും ഇത് കറക്റ്റായിട്ട് പ്രിന്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ തുണി അത്രയും ഭാഗത്തെ ഡിസൈനിൽ നമുക്കൊരു മിസ്റ്റേക്ക് വരും. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് തുണിയിലേക്ക് നേരിട്ട് പ്രിന്റ് ചെയ്യുന്നതിന് മുൻപ് ഇതുപോലുള്ള ഒരു പേപ്പറിലൊന്ന് പ്രിന്റ് ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂട്ടുകാരൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.